നമസ്കാരം മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം തെലങ്കാനയിലെ വാറങ്കല്ലിൽ സി പി ഐ എം നടത്തിയ ജനകീയ മുന്നേറ്റം പ്രത്യേകിച്ചും ഭൂസമരവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കിടക്കാനൊരു കൂര എന്ന സന്ദേശവുമായി അവിടെ തഹസിൽദാർ ഓഫീസിലേക്ക് ശക്തമായ മാർച്ച് നടത്തിയതും അതിന്റെ അനുബന്ധ പ്രതീക്ഷയതും അതിനുശേഷം നിരവധിയായ കുടിലുകൾ കെട്ടിയതും അത് പൊളിച്ചടുക്കി ടി ആർ എസ് മറുപടി കൊടുക്കാൻ ശ്രമിച്ചതും അതിനെതിരെ സി പി എം നടത്തിയ ശക്തമായ മുന്നേറ്റവും ഒക്കെ തെലങ്കാനയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ കോൺഗ്രസിനു പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥലത്തേക്ക് മേഖലയിലേക്കാണ് ഒരു പ്രതിപക്ഷ പാർട്ടി പോലും അല്ലാത്ത ഒരു സീറ്റ് പോലും അസംബ്ലിയിലില്ലാത്ത സി പി ഐ എം ശക്തമായ മുന്നേറ്റം നടത്തിയത് ഇത് കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സി പി ഐ എമ്മുമായി സഖ്യം വേണം എന്ന് തന്നെയാണ് ഒരേ മനസ്ഥിതിയുള്ള ആളുകളുമായി സഖ്യമുണ്ടെങ്കിൽ മാത്രമേ രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ഒന്നിക്കുകയുള്ളൂ കൂടുകയുള്ളൂ അല്ലാതെ മാറ്റി നിർത്താനോ എന്തെങ്കിലും രാഷ്ട്രീയ പകയുടെ പേരിൽ അവരെ ഉപദ്രവിക്കാനോ ശ്രമിച്ചാൽ അത് വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് എത്തും ബി ജെ പി എതിർക്കാൻ ശക്തമായി സി പി ഐ എമ്മിന്റെ പിന്തുണ തേടിയിട്ടുണ്ട് കോൺഗ്രസ് എപ്പോഴും സി പി ഐ എം അകമഴിഞ്ഞ് സഹായിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി നാലിൽ സി പി ഐ എമ്മിന്റെ സഹായമില്ലാതെ എങ്ങനെയായിരുന്നു കോൺഗ്രസ് ഭരിക്കുക ഒരിക്കലും അത് സംഭവിക്കില്ലായിരുന്നു അതെ അതിന് കാരണം സി പി ഐ എം അന്ന് നാൽപ്പത്തി മൂന്ന് എം പിമാർ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് അന്ന് പെറും നൂറ്റി നാൽപ്പത്തി അഞ്ച് ലോക്സഭാ അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിന്റെ മൂന്നിലൊന്ന് ഇതാണ് കോൺഗ്രസിന്റെ പരമ അവസ്ഥ വാറങ്കലിൽ നടക്കുന്ന ശക്തമായ മുന്നേറ്റത്തിൽ സി പി ഐ എമ്മിനെ പിന്തുണക്കിയാണ് കോൺഗ്രസിന്റെ നിരവധിയായ നേതാക്കൾ എന്നാൽ ഔദ്യോഗികമായി കോൺഗ്രസ് അതിനെ പിന്തുണച്ചില്ല അത് വലിയൊരു തിരിച്ചടിയായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് രേവന്ത് റെഡ്ഡി അടക്കമുള്ള നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുകയാണ് രേവന്ത് റെഡ്ഡിയും ഉദ്ധംകുമാർ റെഡ്ഡിയും ശക്തമായി ടി ആർ എസ് സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി തെക്ക് വടക്കായി ഓടി നടക്കുകയാണ് പക്ഷേ അവിടുത്തെ ജനകീയ മുന്നേറ്റ സമരങ്ങളെയും പലതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ കാണാത്ത രീതിയിൽ നടക്കുന്നത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് ഒരു സംശയവും കൂടാതെ പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ വാറങ്കൽ എന്ന് പറയുന്നത് ടി ആർ എസിന്റെ ശക്തമായ ഒരു ആസ്ഥാന കേന്ദ്രമാണ് അവിടെ പോലും സി ഒരു ഭയവും കൂടാതെ എന്തിനെയും വകവെക്കാതെ മുന്നേറുന്നത് അത് മനക്കരുത്തു ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളുടെ മണ്ണായ ഈ തെലങ്കാനയിൽ രാഷ്ട്രീയപരമായ തിരിച്ചുവരവ് ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് സി അവിടെ നേടിയിരിക്കുന്നത് കോൺഗ്രസുമായി ലോക്സഭയിലേക്ക് ഒരു സഖ്യമുണ്ടാക്കുമോ അതോ നിയമസഭയിൽ അതിനു മുമ്പ് സഖ്യം തീർക്കുമോ എന്ന വലിയ ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയുണ്ട് പ്രത്യേകിച്ചും സി പി ഐ എം അടുത്ത തവണ നിരവധിയായ സീറ്റുകളിൽ മത്സരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് മാത്രമല്ല തെന്നിന്ത്യയിൽ ബി ജെ പിടിമുറുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഭയപ്പാടിന്റെ സമയമാണ് ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് കുറച്ചെങ്കിലും സീറ്റ് കോൺഗ്രസിനുള്ളത് അതുകൂടി നഷ്ടപ്പെട്ടാൽ കോൺഗ്രസ് ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം സഹകരിച്ച് രമ്യതയിൽ പോകാനുള്ള നിർണായക നീക്കമാണ് ഹൈക്കമാൻഡ് എടുക്കേണ്ടതെന്നാണ് പല രാഷ്ട്രീയ വിദഗ്ധരും പറയുന്നത് ഏതായാലും വാറങ്കല്ല് ഈ സംഭവം എല്ലാവരെയും കിടിലം കൊള്ളിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ദേശീയ നേതൃത്വത്തെ തന്നെ പോളിംഗ് ബ്യൂറോ സി പി എമ്മിന്റെ ഈ സമരത്തെ ശക്തമായ ഐതിഹാസിക സമരമായി തന്നെയാണ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക